Hello, welcome to the video. This video is a very good channel. Program in the pressure, and number of president legal, number Chirikino in the Ladana Vishim. Adipole, our number of president legal, I thought a moon the parent. He victimized for an anangal moon the bear, Sabumon, Manjupilla, and Nasir Sangrandi in the Varan, the moon artist Yalana. Ninka Alavacum, Superis the right Lalagana. In the Rinalum, he programmed the Patamadamath episode YouTube will upload to Chesa Samet, a video in the Layankana and AI. I think if I anger I to do Vashaman Daki Garyanagan. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അംജിത് എന്ന് പറയുന്ന കടക്കൽ സ്വദേശി തിരുവനന്തപുരംകാരനായ ഒരു വ്യക്തി അവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അദ്ദേഹം സ്റ്റേജിലെത്തി അദ്ദേഹം വന്ന സമയം മുതൽ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം ഒരുമാതിരി പരിഹസ്യമാണ് നിങ്ങൾക്കത് ആ വീഡിയോ ഞാനിതിൽ ചേർക്കുന്നുണ്ട് എൻ്റെ ഈ സംസാരിക്കുന്നതിന് പിന്നാലെ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അത് കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ പ്രോഗ്രാം കാണും കണ്ടിട്ട് നിങ്ങളത് നിങ്ങളുടെ അഭിപ്രായം പറ എന്റെ അഭിപ്രായം ഞാനും പറയാം ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി അപ്പൊ എപ്പോഴും പ്രസന്നമായ മുഖമായിരിക്കും നസീർ സംക്രാന്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ വരുന്ന ആളുകളുടെ മുഖത്ത് എപ്പോഴും പ്രസന്നത വേണം ഇവിടെ എല്ലാവരും അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് ഇതിലെവിടെയാണ് പ്രസന്നത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ വാക്കിന് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വേണം അല്ലെ അതല്ലേ മഞ്ജു അതിന്റെ ആയുർവേദപരമായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ശരിയാണ് ഗുരു അതെ എന്ത് ഊളത്തരവാണ് അയാൾ ഇപ്പൊ പറഞ്ഞത് എന്നിട്ട് അയാൾ തന്നെ മഞ്ജുവിനെ കൂട്ടി പിടിച്ചിരിക്കുക കണ്ടിരിക്കുന്ന നമ്മളിൽ ആരിലും ഒരു ചിരിയും വരുന്നിട്ടില്ല അങ്ങനെ ഒരു ചളി അടിച്ചിട്ട് സ്വയം ചിരിക്കുന്ന ഈ വ്യക്തിയാണ് ജഡ്ജിങ് പാനലിൽ അല്ലെങ്കിൽ പ്രതിനിധി പാനലിൽ ഇരുന്നിട്ട് വന്ന് പെർഫോം ചെയ്യുന്ന ആളുകളുടെ തമാശയെ വിലയിരുത്തുന്നത് വിലയിരുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ പരിഹസിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കടക്കൽ എന്താ പേര് അംജിത് ആര് പറഞ്ഞു അംജിത്തിന് കോമഡി പറയാൻ സാധിക്കുമെന്ന് ആരും പറഞ്ഞില്ല മഞ്ജുവിന്റെ ചോദ്യം നിങ്ങൾക്ക് കോമഡി പറയാൻ സാധിക്കുമെന്ന് ആര് പറഞ്ഞു ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കാണ് നിങ്ങൾ ഇത്രയും കാലം കാണിച്ചത് കോമഡി ആയിരുന്നു എന്ന് ആര് പറഞ്ഞു സീനിയറിറ്റിയുടെ കാര്യം പലപ്പോഴായിട്ട് ഈ ചാനലിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സ്ത്രീ ഇതിനു മുന്നേ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സീനിയോറിറ്റി എന്ന് പറയുന്നത് എത്ര കാലം നിന്നു എന്നുള്ളതാണോ അതോ എന്ത് പെർഫോം ചെയ്തു എന്നുള്ളതാണോ എനിക്ക് മനസ്സിലായിട്ടില്ല അവരെന്താ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവരെക്കാൾ എത്രയോ പടി മുന്നിലാണ് പല പല ആർട്ടിസ്റ്റുകളും അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ യോഗ്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട് മറ്റൊരാളുടെ കഴിവിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പെരുമാറാതെ ഇരിക്കുക സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ആദ്യം പറയാനുള്ളത് നീ കാണിക്കാൻ പറ്റുന്നത് കാണിക്കുക ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്ന പോലെ ചിരിക്കാം നസീറിൻ്റെ ഡയലോഗ് നിങ്ങൾ പറ്റും പോലെ കാണിക്കുക ഞങ്ങൾ പറ്റും പോലെ ചിരിക്കാം ഇതൊക്കെ എന്താണ് എന്തിനു വേണ്ടി ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പ്രക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ ആക്ഷേപം അഴിച്ചുവിടുന്നത് ഗ്രൂമേഴ്സിന് എന്താണ് അവിടെ പണി ഗ്രൂമേഴ്സ് എന്ന് പറയുന്നത് ആപ്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അകത്തോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു വിഭാഗമാണ് അവർക്കവിടെ എന്താണ് പണി അവരവിടെ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോശം ഒരു പെർഫോമൻസ് ആണെങ്കിൽ അവരിവിടെ കയറ്റി വിടാൻ പാടില്ല നമ്മളെ മുന്നിലേക്ക് അങ്ങനെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കയറ്റി വിടാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അദ്ദേഹം പഠിച്ചു വെച്ച സ്ക്രിപ്റ്റ് വന്ന് അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ദേഹത്തിൽ സ്പർശിക്കാതെ സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്ത് പെർഫോമൻസ് കാഴ്ചവെച്ചും ജഡ്ജസിന് അല്ലെങ്കിൽ ആ പ്രേക്ഷക പ്രതിനിധികളെ പ്രേപ്രകളെന്നാണ് പറയുന്നത് പ്രേപ്രകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ ചിരിച്ചാൽ ഒരു ചിരിക്ക് 5000 രണ്ട് ചിരിക്ക് 15000 മൂന്ന് ചിരിക്ക് ബമ്പർ പ്രൈസ് 50000 എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ചിരിച്ചാൽ 5000 കൊടുക്കും ഓക്കെ രണ്ടുപേര് ചിരിച്ചാൽ 15000 കൊടുക്കണ്ടേ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന പോലെ ഈ മൂന്ന് പേരിലെ ഇവിടെ ജെന്യുവിനായിട്ട് ഒരു ഒരു പ്രതിനിധിയായിട്ടിരിക്കുന്നത് സാബുമോൻ അല്ലെങ്കിൽ സാബു ചേട്ടൻ ആ ഒരു വ്യക്തിയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയാം അതായത് എനിക്ക് ഈ വ്യക്തിയെ
എന്തോ ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ചില ലൈവുകൾ കണ്ടിട്ട് എന്തോ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം ആരാധന തോന്നുന്നു. കാരണം ഒരു ആളിവിടെ മുന്നിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിൽ നർമ്മമുണ്ട്, ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ചിരിക്കണം വേണ്ടത്. അദ്ദേഹം ചിരിക്കുന്നു, ചിരിക്കുന്നതോടൊപ്പം അദ്ദേഹം ആ ബസർ പ്രസ് ചെയ്യുന്നുണ്ട്. മഞ്ജു ചെയ്തത് ചിരി വന്നു, തിരിഞ്ഞിരുന്ന് ചിരിച്ച് ചിരിയൊക്കെ അടക്കി തിരിഞ്ഞ് വീണ്ടും ഇരുന്നിട്ട് ഒരു ഷോ, പട്ടി ഷോ എന്ന് പറയാം. അവൻ ദേവൂട്ടിയുടെ പിന്നാലെ പോയി. അത് അപ്പുറത്തിരിക്കുന്നവൻ അത് തന്നെ നസീർ, അത് തന്നെ പട്ടി ഷോ. ഈ ഒരു ഹിത്താണ്. ദേവൂട്ടിയുടെ പിന്നാലെ പോയി. എന്തിനാണെന്ന് അറിഞ്ഞൂടെ കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. അയാളൊക്കെ എന്തിനാ അവിടെ പിടിച്ചിരുത്തേക്കുന്നത്? പച്ചക്ക് ചോദിക്കട്ടെ. മഞ്ജു കാണിച്ചത് മഹാചെറ്റത്തരമാണ്. കാരണം ആ വ്യക്തി കാണിച്ചത് എന്ത് കോപ്രായമായിക്കോട്ടെ, എന്ത് അലമ്പായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം കാണിച്ചതിനോട് മഞ്ജുവിൻ്റെ പ്രതികരണം വളരെ തെറ്റായിരുന്നു, മോശമായിരുന്നു. ആ സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യതയല്ല എന്ന് ആണ് ഇത് തെളിയിക്കുന്നത്. കോളത്തിൻ്റെ കോണകം എന്ന് പറഞ്ഞത് അതുപോലെ എന്തൊക്കെയോ കുറച്ച് വേർഡ്സ്. അതൊക്കെ വളരെ വില കുറച്ച് കണ്ട് കണ്ടിട്ടാണ് മഞ്ജുവിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇതിനൊക്കെ ചിരിച്ചാൽ നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. ഞാൻ നമ്മൾ പ്രേക്ഷകരെ തല്ലിക്കൊല്ലും. ഈ പ്രേക്ഷകരായിരിക്കും നമ്മളിത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. സാബു എന്ന് പറയുന്ന വ്യക്തി ചിരിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ ചിരിച്ചു, പിന്നെ അവരെ തല്ലിക്കൊല്ലായിട്ടാണ് നമുക്ക്. എന്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ഇത്രയും ടോർച്ചർ ചെയ്ത് മുമ്പിൽ നിർത്തിയിട്ട് ഒരു അർഹനാണ് അയാൾ. 15,000 ഓക്കെ, സംക്രാന്തി ചിരിച്ചില്ല അയാൾ. എന്തൊരു മനുഷ്യൻ, ചിരിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല. ഓട്ടെ, മഞ്ജു ചിരിച്ചിട്ട് തിരിഞ്ഞിരുന്ന് ചിരിച്ചിട്ടും പ്രോഗ്രാം കഴിഞ്ഞിട്ടും ചിരി നിർത്താനാവാതെ, അത് എന്തിൻ്റെ പേരിൽ? അയാളുടെ പ്രോഗ്രാം കണ്ടിട്ടല്ല പോലും ചിരിച്ചത്. അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ 15,000 രൂപ ആ പയ്യന് കിട്ടുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതിലെനിക്ക് ബഹുമാനം തോന്നിയ രണ്ട് വ്യക്തികൾ, സാബു ചേട്ടനും കാർത്തിക് ചേട്ടനും മച്ചാനും. കാർത്തിക് മച്ചാൻ ഈ പയ്യൻ പോകുന്നതിനോടൊപ്പം സമാധാനിച്ചു, ഞാനായിരുന്നു നിനക്ക് 15,000 തന്നു വിട്ടേനടാ മോനെ പറയുന്നുണ്ട്. എടാ, ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ചിരിക്കണമെന്നുണ്ടാ. പക്ഷെ എനിക്ക് ഞാനായിരുന്നു 15,000 തന്നിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാർത്തിക് അങ്ങനെ പറഞ്ഞത് സംക്രാന്തിക്കും മഞ്ജുവിനും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഈഗോ അടിച്ചിരിക്കും. കാരണം തീർച്ചയായും, കാരണം അവര് വില കൽപ്പിക്കാത്ത ഒരു പെർഫോമൻസിന് 15,000 രൂപ ഞാൻ തന്നേനെ എന്ന് കാർത്തിക് പറയുമ്പോൾ കാർത്തിക് പറഞ്ഞതിൽ തെറ്റില്ല. കാർത്തിക് പ്രേക്ഷകരെ പോലെ നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ പ്രോഗ്രാമോടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ചിരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. സാബുമ്മൻ ചിരി അടക്കാൻ ശ്രമിച്ചിട്ടില്ല മഞ്ജു ചെയ്ത പോലെ. സംക്രാന്തി ചിരിക്കാതെ വലം പിടിച്ചിരിക്കുന്ന പല പെർഫോമൻസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ അവരൊക്കെ പറയുന്നത് എന്തോ മഹത്തായ കാര്യങ്ങളാണെന്നാണ് തോന്നൽ. കാരണം നമുക്ക് ആ പയ്യൻ്റെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം ചെയ്തിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് പറയാം. അത് അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ്. അദ്ദേഹം അത് കാണാതെ പഠിച്ചു വന്നു, കൂട്ടുകാർ എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും പല സിനിമകളുടെ ഭാഗങ്ങൾ, ഒരു സിനിമ കഥ അദ്ദേഹം നർമ്മ രൂപേണ അവതരിപ്പിച്ചപ്പോൾ നമ്മളിൽ എല്ലാവർക്കും ഒരു ശരി വന്നിട്ടുണ്ട്. അത് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗങ്ങളിലൂടെയും ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ. സാബു പറഞ്ഞു, എനിക്ക് ഇതേപോലുള്ള പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു അതിൻ്റേതായ ഒരു തനിമയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇത്തരത്തിലുള്ള ആക്ടുകൾ ഇഷ്ടമാണ്. സത്യമാണത്. ഇരുന്ന് മണ്ണ് തപ്പി മണ്ണ് നക്കി ചിരിച്ചിട്ട് ആ സ്ത്രീ അവിടെ കിടന്ന് എന്ത് പട്ടി ഷോയെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം, എനിക്ക് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏക കാരണം അതുമാണ്. എനിക്കത് കണ്ട് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഒരു നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും കാണുന്ന പ്രോഗ്രാമിൽ ആ വ്യക്തി, ആ പയ്യൻ വന്ന് അവതരിപ്പിച്ച്, അംജിത്ത് വന്ന് അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലിട്ട് ആക്ഷേപിക്കുകയാണ്. അത് കണ്ട ഓരോ വ്യക്തിക്കും അറിയാം അദ്ദേഹം 15,000 രൂപയ്ക്ക് അർഹനാണെന്നുള്ള കാര്യം. എന്നിരുന്നാലും ഇത് ഇനി ആവർത്തിക്കാൻ ഇട വരാതിരിക്കണം. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണവും പ്രതിഷേധവും മാത്രമാണ്, എൻ്റെ അമർഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങളിതിന് താഴെ രേഖപ്പെടുത്തുമെന്ന്. ഈ വീഡിയോ എത്ര ആളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും
നിങ്ങൾ കാണുന്നവരെങ്കിലും ഇതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മളെപ്പോലെ ഒരു വ്യക്തിയായിരുന്നു അംജിത്, ആ ഒരു പ്രോഗ്രാമിൽ വന്ന വ്യക്തി. എനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരെങ്കിലും അതിൽ പറഞ്ഞയക്കണം, ആരെങ്കിലും നിർബന്ധിച്ചിട്ട് എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പൊയ്ക്കൂടാ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട്. പക്ഷേ ഇനി ഞാനത് പറയില്ല, അവർ ഉദ്ദേശിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ്. എന്തായാലും കൊള്ളാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. എന്തായാലും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു.